മലബാറിലെ കൊച്ചുഗുരുവായൂർ എന്നറിയപ്പെടുന്ന മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അനന്തശയനം ചുമർചിത്രം ഒരുങ്ങുന്നു. ക്ഷേത്രത്തിനകത്തെ ചുറ്റമ്പല ഭിത്തിയിലാണ് കേരളീയ ചുമർചിത്ര ശൈലിയിൽ അനന്തശയനം ഒരുങ്ങുന്നത്. മാഹി മലയാള കലാഗ്രാമത്തിലെ ചുമർചിത്ര വിഭാഗം അധ്യാപകനും കോഴിക്കോട് സ്വദേശിയുമായ നിബിൻ രാജിൻ്റെ നേതൃത്വത്തിലാണ് ചിത്രരചന പുരോഗമിക്കുന്നത്. 5 തലകളോടുകൂടിയ അനന്തനും ഭഗവാന്റെ 8 ആയുധങ്ങൾ പ്രത്യക്ഷ രൂപത്തിലും വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞ താമരപ്പൂവിൽ ബ്രഹ്മാവ്, ഇന്ദ്രൻ, നാരദൻ, ഗരുഡൻ, ഹനുമാൻ, പതഞ്ജലി, സൂര്യൻ, ചന്ദ്രൻ, അഗസ്ത്യൻ, ദക്ഷൻ, സരസ്വതി, ശിവപാർവതിമാർ എന്നിവരെയും ചിത്രത്തിൽ കാണാം. സന്താന ഗോപാലം കഥയുടെ ഭാഗമായി വരുന്ന ഈ രംഗത്തിൽ മരിച്ചുപോയ ബ്രാഹ്മണ പുത്രന്മാരെ പാലാഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായും അവരെ അന്വേഷിച്ചു വന്ന കൃഷ്ണനെയും അർജുനനെയും കൂടി ഈ രംഗത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. 10 നീളവും 5 വീതിയുമുള്ള ഈ ചിത്രം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ നിബിൻ രാജ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. 5 നീളവും 10 വീതിയുമുള്ള ഒരു ക്യാൻവാസ് ചുമരിലാണ് ഈ ചിത്രം നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ചുമര് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയതാണ്. അതിനുശേഷമാണ് ഈ രചന ആരംഭിച്ചത്. ഏകദേശം 1 സമയമെടുക്കും ഇത് തീരാൻ. ഈ മാസം അവസാനത്തോടുകൂടി ഈ ഒരു ചിത്രരചന പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അനന്തശയനം ചിത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്തശയനത്തിൽ ഭഗവാൻ വിഷ്ണു, വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ, അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന വിഷ്ണു, ഭൂമിദേവിയുടെ മടിയിൽ കാല് വെച്ച് കിടക്കുന്ന വിഷ്ണു, ലക്ഷ്മീദേവിയുടെ മടിയിലേക്ക് തലയും വെച്ച് കിടക്കുന്ന വിഷ്ണുവിനെ വന്ദിക്കുന്ന സമസ്ത ദൈവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അതിൽ എല്ലാ ദേവീദേവന്മാരെയെല്ലാം പാരമ്പര്യ ചുമർചിത്ര ശൈലിയുടെ പിൻബലത്തിൽ ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കലയെ ഇഷ്ടപ്പെടുന്നവർക്കും ചിത്രരചന ഇഷ്ടപ്പെടുന്നവർക്കും ഒരു പുതിയൊരു അനുഭവമായിട്ട് ഈ ചിത്രരചന മാറുമെന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ ഈ ചിത്രരചനയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരും പങ്കാളികളാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ്, തളി, കുറ്റിച്ചിറ പൈതൃക പദ്ധതി, ഗുരുവായൂർ ക്ഷേത്രം, ചൊവ്വല്ലൂർ ക്ഷേത്രം, മാവൂർ കൽച്ചിറ ക്ഷേത്രം എന്നിവിടങ്ങളിലും നിബിൻ രാജിന്റെ കലാസൃഷ്ടികൾ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.